അവന്റെ പേരോടെ കാണിച്ചു തരാ ആരെ വായിച്ചതാ തെറ്റ് ഏതാ ശരിയെന്നൊക്കെ. ഇപ്പൊ എന്താ പറഞ്ഞാ മുഴുവൻ കേൾപ്പിച്ചത് എന്തിനാണെന്നറിയോ? അത് സംബന്ധമായി മൂപ്പരുടെ പരാമർശം മുഴുവനാണ് കേൾപ്പിച്ചതാ. ഇനി ഓരോന്നോരോ നിങ്ങൾക്ക് അങ്ങനെ വേർതിരിച്ച് കേൾപ്പിച്ചു തരും. മൂപ്പരെന്തൊക്കെ അട്ടിമറി നടത്തി, അട്ടിമറി എന്തൊക്കെ ഇവിടെ നടത്തി. മൂപ്പരാദ്യം പറഞ്ഞു എന്റെ അടുത്തുനിന്ന് കേട്ട് പഠിച്ചതാണ് ഞാൻ പറഞ്ഞു. ഇത് എവിടുന്ന് പഠിച്ചതാണ് ഞാൻ ചോദിച്ചത്, എന്തിനെ പറ്റിയാണ് വരുത്തി തീർത്തത്? ഉൾഫൂ ഉൾഫൂ എന്ന് ഞാൻ വായിച്ചിട്ട് ഇത് എവിടുന്ന് പഠിച്ചതാണ്? അപ്പൊ മൗലവി ഉൾഫൂ നിങ്ങളടുത്ത് നിന്ന് കേട്ടിട്ട് ഞാൻ അൾഫൂന്ന് വായിക്കോന്ന് മൂപ്പര് പറയാ. വാസ്തവത്തിൽ ഞാനിത് എവിടുന്ന് പഠിച്ചതാന്ന് ചോദിച്ചത് ഏതാ ഏതാ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാ. ഇനി ഏതാ ചോദിച്ചത്? റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കണ്ടയോ. ഈ വാചകത്തെ പറഞ്ഞത് എവിടുന്ന് പഠിച്ചതാ? അവിടെ മൂപ്പരേന് മുറിച്ചിട്ട് അത് കേൾപ്പിക്കാതെ ഉൾഫൂന്ന് വായിച്ചതിന് മുറിച്ചു വെച്ചിട്ട് പിന്നെ പറയണ് ഇത് എവിടുന്ന് പഠിച്ചതാ? എന്താണ് കള്ളത്തരം, എന്താണ് കട്ടുവെക്കല്, എന്താണ് അതിവിദഗ്ധമായ മുറിച്ചു മാറ്റല്? വെറുതെ അല്ലല്ലോ ഇന്നലെ പറഞ്ഞത് മുറിച്ചിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞത്. എല്ലായിടത്തും ഇതല്ലല്ലോ നിങ്ങളെ പണി. ഈ മുറിക്കലാ നിങ്ങളുടെ പരിപാടി ഇരിപ്പതുകൊണ്ടൊക്കെ മനസ്സിലാകുന്നുണ്ട്. നന്നി നമ്മളൊന്ന് നോക്കുക, ആര് വായിച്ചതാ ശരി, ആര് വായിച്ചതാ തെറ്റ്. പേരോടും പഠിക്കട്ടെ. കുട്ടികൾ വലിയ ഉസ്താദിന്റെ ശരിയത്ത് കോളേജില്, ഞാൻ അറബിക് കോളേജില് ശരിയത്ത് കോളേജിലെ പ്രിൻസിപ്പാളാണ്, പ്രിൻസിപ്പാളെ ഇൽമു എന്നറിയട്ടെ. സലഫി വായിച്ച പൊട്ടത്തരം എന്താന്ന് നിങ്ങളൊന്ന് കേട്ടോളി. എന്നിട്ട് മുസ്ലിയാര് വായിച്ച നോണയും ആ വായിച്ചിട്ട് അതിനെപ്പറ്റി ആ കേൾപ്പിച്ചിട്ട് മൂപ്പര് പറയണ നോണയും ഒക്കെ നമുക്കൊന്ന് സാവകാശം കേൾക്കാനുണ്ട്. ഈ വക തെറ്റൊന്നും ഞാൻ പിടിക്കലില്ല, നിങ്ങളാണ് ഇവിടെ തുടങ്ങിയത്. ഇതും ഞാൻ പിടിക്കാൻ വിചാരിച്ചതല്ല, നിങ്ങളിത് വലിയ തെറ്റായിട്ട് ഇവിടെ ആഘോഷിക്കാൻ വന്നതാണ്. എന്നാൽ നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങളെ തന്നെ ഇടാൻ പോകുകയാണ്. തുടങ്ങുകയാണ് ഓരോന്നോരോന്നായിട്ട് സദസ്സ് ക്ഷമിച്ച് കേൾക്കുക. ഇതാ പോസ്റ്റ്മോർട്ടം തുടങ്ങാൻ പോവുകയാണ്. വരട്ടെ ആദ്യം എന്താ പേരോട് വായിച്ചതിലെ ശരീരം, ഞാൻ വായിച്ചതിലെ തെറ്റൊന്ന് പേരോട് ആദ്യം പറയട്ടെ. മൗലവി ഞാൻ അന്ന് അവിടെ അക്കാടി നേരെ പ്രസംഗിക്കുമ്പോ വായിച്ചത് നിങ്ങൾ വായിച്ച ഉഫൂന്ന് കേട്ടിട്ട് പഠിച്ചതാ ഞാൻ. എങ്ങനെ ഞാൻ വായിച്ചത്? നിങ്ങൾ വായിച്ച ഉഫൂന്ന് തെറ്റാ. അപ്പൊ ഉഫ് കേട്ടിട്ട് ഞാൻ ആഫു പഠിച്ചാ ഞങ്ങൾ പറഞ്ഞത്. എന്തൊരു സാധനമാണ് ഇത്, എനിക്ക് മനസ്സിലാത്തത്. എനിക്കും അതാ പേ തിരിയാത്ത. പേരോടൊന്ന് പോയിട്ട് പഠിക്ക്, പേരോടെ പഠിക്ക്, പേരോടെ പോയി പഠിക്ക്. ഭാഷാ ഗ്രന്ഥോ ഹദീസിന്റെ കിതാബൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്ക്. ഉൾഫൂന്ന് ഞാൻ വായിച്ചത് തെറ്റാണെങ്കിൽ തെളിയിക്കാൻ കഴിയോ? മുസ്ലിംമാരോട് ചോദിക്ക്, അറിയില്ലെങ്കിൽ പോയി പഠിക്ക്. പ്രിൻസിപ്പാളാന്ന് അറിഞ്ഞാലും ഞെരിഞ്ഞ് നടന്നാ പോരാ. ഉൾഫൂന്ന് ഞാൻ വായിച്ചത് ശരി തന്നേനെ. ഉൾഫൂന്ന് വായിക്കാം, നിങ്ങൾക്ക് അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്നാ പ്രസംഗത്തിലും പറ ഉൾഫൂന്ന് വായിച്ചത് തെറ്റാണ്, ഇനി പറയാൻ ധൈര്യമുണ്ടോ? കഴിയോ നിങ്ങൾക്ക്? ഉൾഫൂ എന്ന് വായിച്ചത് തെറ്റാണ്, ശരിയാ ഞാൻ വായിച്ചത്, ഉൾഫൂ എന്ന് വായിക്കാം. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? അൾഫൂനാ വായിക്കണ്ടത്, അൾഫൂനാ വായിക്കണ്ടത്. എന്നിട്ട് മൂപ്പര് പറയണ അൾഫുല്ലിഹാനാ ഞാൻ വായിച്ചത്. മൂപ്പരെന്താ വായിച്ചത്? അത് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ. മൂപ്പര് അൾഫൂനാണോ വായിച്ചത്? അൾഫൂനാണ് മൂപ്പര് വായിച്ചതെങ്കിൽ മൂപ്പര് ഹദീസിൽ വായിക്കുമ്പോ എന്താ വായിക്കേണ്ടത്? വ അൾഫുല്ലിഹാ എന്നാണ് പറയേണ്ടത്. അൾഫാ എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിന്റെ അമ്രായിട്ട് പറയുമ്പോ അൾഫൂ എന്ന് നിങ്ങൾ പറയുമ്പോ അത് വാവും ചേർത്ത് പറയുമ്പോ അത് നിങ്ങൾ വായിക്കേണ്ടത് വ അൾഫുല്ലിഹാ എന്നാ നിങ്ങൾ വായിക്കേണ്ടത്. പഠിച്ചോ? നിങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. പോയി പഠിക്ക്, കിതാബ് എടുത്ത് നോക്കി പഠിച്ചിട്ട് ഉറങ്ങിയാ മതി. നിങ്ങൾ വായിച്ചത് തെറ്റാണ്, ഞാൻ വായിച്ചത് തെറ്റാണല്ലേ, നിങ്ങൾ വായിച്ചത് മാത്രമാണ് ശരിയല്ലേ എന്നാ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ അവിടെയും നുണയല്ലേ പറഞ്ഞത്? അൾഫു എന്ന് നിങ്ങൾ വായിക്കുമ്പോ വാവ് ചേർത്ത് പറയുമ്പോ വൾഫു എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? എന്തേ വേറെ ആരുമില്ല ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തില്? മുസ്ലിയാക്കന്മാരില്ലേ? ഇയാള് മാത്രമുള്ളൂ ഇവിടെ ആരാ വരുത്തി? ഇത് കേൾക്കുന്ന ആളുകളില്ലേ? അൾഫൂ എന്നത് വാവ് ചേർത്ത് കൊണ്ട് പറയുമ്പോ വൾഫൂനാണോ വായിക്കേണ്ടത്? അതോ വൾഫൂ എന്നല്ലേ പറയേണ്ടത്? അതങ്ങനെ വസറിന്റെ അംശയായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന വൾഫു ആണോ? നിങ്ങൾ അൾഫയാണ് ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ വൾഫൂ എന്ന് പറയാൻ പാടില്ല, വ അൾഫൂ എന്നാണ് പറയേണ്ടത്. നേരെ മറിച്ച് അല്ലാത്ത നിരക്കാണെങ്കിൽ തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് ഉൾഫൂ എന്ന് വായിച്ചത് തെറ്റാണ്.
അൽഫ എന്നാണ് ഞാൻ വായിച്ചത്, അൽഫുല്ലിഹ എന്നാണ് ഞാൻ വായിച്ചത്. അവിടെയും നിങ്ങൾ പറയുന്നത് കളവല്ലേ, അതാ ആ കളവും തൊണ്ടി സഹിതം ഇതാ നിങ്ങൾ പറഞ്ഞ ചേറ്റുകെട്ടിയില്ലേ, ആ ചേറ്റുകെട്ടിയില് നിങ്ങൾ നിറച്ച മാലിന്യവും പുറത്തേക്ക് ഇടാൻ പോവുകയാണ്. കേട്ടോളൂ, നിങ്ങൾ എന്താ വായിച്ചത്, അതിനെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങൾ വായിച്ചതൊന്ന് വേറെ പറയുന്നതൊന്ന് വേറെ, നിങ്ങൾ വായിച്ചതൊന്ന് വായിക്കുന്നതൊന്ന് വേറെ പറയുന്നതൊന്ന് വേറെ, നിങ്ങൾ വായിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളണം, വഅൽഫുല്ലിഹ വഅൽഫുല്ലിഹ, അതാണ് പറഞ്ഞിട്ട് മൂപ്പര് പറയണ് അൽഫുല്ലിഹ വഅൽഫൂന്ന് കേൾപ്പിച്ചിട്ട് മൂപ്പര് പറ അൽഫുല്ലിഹ. കേട്ടോളൂ, ഞാൻ നല്ല വായനേ ഷറായിട്ടുണ്ട് പേരോടെ, പഠിക്ക് പോയിട്ട് മീസാൻ മുതൽ ഓതി പഠിക്ക്. ശരിയത്ത് കോളേജിലെ പ്രിൻസിപ്പാളാ അല്ലേ, ഏ അല്ലേ, പോയിട്ട് നന്നായിട്ട് പോയിട്ട് ജനങ്ങളോടൊന്ന് പോയിട്ട് പറഞ്ഞു കൊടുക്കുക എന്റെ അടുത്ത് എന്താ സംഭവിച്ചത്. അതുകൊണ്ട് എന്നാണോ നിങ്ങൾ വായിച്ചത്, നിങ്ങൾ പറഞ്ഞ നോണ മനസ്സിലാകാൻ നിങ്ങൾ വായിച്ചതും നിങ്ങൾ പറഞ്ഞതും തമ്മിൽ ഒന്ന് ഒരുമിച്ചൊന്നാണ് കേൾപ്പിച്ചു കൊടുത്തേ, നോണയാണ് മനസ്സിലാകാൻ ജനങ്ങളൊന്ന് കേൾക്കട്ടെ, രണ്ടും തമ്മിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കേൾപ്പിക്കാം, അപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് കാര്യം മനസ്സിലാവും. കണ്ടോ എന്തിനാ ഈ പണിക്ക് പോണ് പേരോടെ, ഇതൊക്കെ എന്തിനാണ്? അവ അബദ്ധം സംഭവിച്ചതാണെങ്കിൽ ഇങ്ങനെ എന്തെല്ലാണ്ട്, നിങ്ങൾ പറഞ്ഞില്ലേ പറ്റില്ല, നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക വായിക്കാൻ പറ്റൂല്ലേ, കിതാബുകളില്ലേ, ഇല്ലെങ്കിൽ പറ, പഠിപ്പിച്ചു തരാ, പഠിപ്പിച്ചു തരാൻ, മനസ്സിലായില്ലേ? എന്താ നിങ്ങൾ വിചാരിച്ചത്, ഏ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊരു സ്ഥലത്ത് ഒരു അബദ്ധം വിചാരിച്ചു പറയുമ്പോ അതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് പത്തെണ്ണം തരും ഞാൻ പണ്ടേ പറയലുണ്ട്, അവിടെ പരിപാടി നിർത്തിക്കോന്ന് ഞാൻ പണ്ടേ പറയല. തുടങ്ങിയാണോ നാമകം തുടങ്ങാ, നിങ്ങൾ വായിച്ചോർത്ത് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട് പറയേണ്ട വെച്ചിട്ട് തന്നെ. നിങ്ങൾ പറഞ്ഞില്ലേ മൗലവിന്റെ തെറ്റ് പിടിക്കാന്ന് അയരണ്ണ നേരണ്ടാവുള്ളു, തീർത്തും തെറ്റാണ്, ഓ തീർത്തും തെറ്റായിട്ട് ഇങ്ങനെ പറയാത്തൊരു മാണിക്കക്കല്ല്, ഓ എന്ത് സ്നേഹനോട് തരും, എന്റെ തെറ്റൊന്നും പിടിക്കാതെ അങ്ങനെ തീർത്തും തെറ്റായിട്ട് മുപ്പരോട് അങ്ങനെ വെച്ചിരിക്കാം. എന്നാ തുടങ്ങി കേട്ടോ, അടുത്ത പ്രസംഗം മുതൽക്ക് തുടങ്ങിക്കോ, തെറ്റുകളൊന്ന് പിടിക്കാം നമുക്ക്. മാത്രല്ല ഞാൻ അട്ടിമറി കേൾക്കണ്ട, എനിക്ക് ഞാൻ എന്ത് പറഞ്ഞപ്പോഴാ ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചത്, റസൂലുള്ളാടെ മുഖത്ത് നോക്കണ്ടയോ, മുഖത്ത് നോക്കണ്ടയോ എന്ന് പേരോടിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടാ ഞാൻ ചോദിക്കുന്നത്, എന്ത് ഇത് എവിടുന്ന് പഠിച്ചതാ, ഇത് എവിടുന്ന് പഠിച്ചതാ. അത് മൂപ്പരെന്താക്കി, മൂപ്പരതെന്താക്കീന്ന് നിങ്ങൾ ആദ്യം കേട്ടോളൂ, ഞാൻ അത് പറഞ്ഞിട്ടാണ് എന്നത് ആദ്യം കേൾക്കുക, എന്നിട്ട് മൂപ്പര് എന്തിനെ പറ്റി ആക്കീന്നും കേട്ടോളൂ. ഞാനീ പറയുന്ന വാചകമൊക്കെ അതേപോലെ പറയുന്നുണ്ട് കേട്ടോ, റസൂലുള്ളാടെ മുഖത്ത് നോക്കണ്ടേ പറയുന്നുണ്ട്, പഠിച്ചുപോയി മൂപ്പര് കേട്ട് പഠിച്ചതാ. ഇനി മൂപ്പര് അതെന്താക്കി മാറ്റിയെന്ന് കേട്ടോളൂ, ഏതിനെ പറ്റിയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ, നോക്കണ്ടയോ. ഈ വാചകം എഴുന്നിട്ടിയാ എന്താണ് പഠിച്ചു, അതാ മാറ്റം എന്ന് പറയുന്നത്. ഈ വാചകത്തെ പറ്റി ആ ഇത് എവിടുന്ന് കിട്ടിയതാണ് ഞാൻ ചോദിച്ചത്, മുഖത്ത് നോക്കണ്ടേ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയത്? അത് ഇനി മൂപ്പര് എന്നോട് ചോദിക്കാണ് ഉൾഫുല്ലിഹ എന്ന് കേട്ടിടാ, അത് ഞാൻ തെറ്റി വായിച്ചു, എന്നിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞാണ് ഇത്രേ എവിടുന്ന് കിട്ടിയതാണ്, എന്നിട്ടാ മൂപ്പര് ചോദിക്കണ് നിങ്ങളെ ഉൾഫ് കേട്ടിട്ട് ഞാൻ അൾഫ് വായിക്കോന്ന്, അതിനെ പറ്റിയാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് അട്ടിമറി നടത്തുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവര് ഈ നിലക്കൊക്കെ തെറ്റുകൾ പിടിക്കുക, എന്താ മൂപ്പര ആവേശം എന്ന് പറയാം, കുറച്ചേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ മൂപ്പര് ആ കഴിഞ്ഞ സി ഡിയിൽ ഞാനിവിടെ ഈ ഉൾഫ് വായിച്ചതിന് എന്നെ പറ്റി ഒന്നും പറയാൻ ബാക്കിയില്ല, അന്നലൊക്കെ പറഞ്ഞ് കിട്ടിപ്പോയി എന്നുള്ള മൂപ്പര് ചാടിയതാ. എന്നാ ഒന്ന് പഠിക്കുക, അറിയില്ലെങ്കിൽ വേറുള്ളവരോട് ചോദിക്കുക, അവിടെ ഉൾഫ് വായിച്ചാ തെറ്റാണോ, അൾഫൂന്ന് വായിക്കണ്ട്, ഉൾഫു ഏതും വായിക്കുക, എങ്ങനെയാണ് വായിക്കേണ്ടത്, നിങ്ങൾ അൾഫൂന്നാണെങ്കിൽ പിന്നെ അൾഫൂന്നാ പറയണ്ട, വൾഫ് പറയാൻ പാടില്ല, ഞാൻ ഉൾഫ് വായിച്ചത് ശരിയാണ്, അപ്പൊ എനിക്ക് പറയുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് പറ. ഇനി സഹോദരന്മാരെ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗമടക്കമുള്ള സർവ്വ പ്രസംഗങ്ങളിലും പറഞ്ഞതാണ്, മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, അള്ളാഹുവിനെ സംബന്ധിച്ച് നാം വിശ്വസിക്കേണ്ടത് അള്ളാഹു അവനെ പറ്റി എങ്ങനെ പറഞ്ഞുവോ പഠിപ്പിച്ചുവോ അതേപോലെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ വകയായി കൂട്ടണ്ട കുറക്കണ്ട,
ഖുർആനിലോ ഹദീസിലോ അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യത്തെയും നമ്മളായിട്ട് വ്യാഖ്യാനിക്കാനോ നിഷേധിക്കാനോ കൂട്ടാനോ കുറക്കാനോ പാടില്ല. അതാണ് ഇമാമിങ്ങളുടെ മദ്ഹബ് എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ നിന്ന് ഞാൻ അന്ന് ഇമാമിങ്ങളുടെ ഓരോ വാചകങ്ങളായിക്കൊണ്ട് ഷാഫി ഇമാമിന്റെ ആ മദ്ഹബിൽ തന്നെ അറിയപ്പെടുന്ന ഇബ്നു കസീർ രേഖപ്പെടുത്തിയതായി ഞാൻ അന്ന് വായിച്ചു കേൾപ്പിച്ചതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. തഫ്സീർ ഇബ്നു കസീറിൽ നിന്ന് അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് എന്താണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ട രീതി എന്ന് കൃത്യമായി ഞാൻ വായിച്ചു കേൾപ്പിച്ചതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നമ്മുടെ വിശ്വാസം? അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലാഹുവിന് നമ്മെ പോലെ കണ്ണുണ്ട് എന്നാണോ, നമ്മെ പോലെ കൈയുണ്ട് എന്നാണോ, നമ്മെ പോലെ അല്ലാഹു ഇറങ്ങുമെന്നാണോ, നമ്മെ പോലെ അല്ലാഹു ഇരിക്കുമെന്നാണോ, നമ്മെ പോലെ അല്ലാഹു കയറുമെന്നാണോ? ഒരിക്കലുമല്ല. നാം വിശ്വസിക്കുന്നതെന്താണെന്ന് മുമ്പേ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് തഫ്സീർ ഇബ്നു കസീറിലത് കാണാം. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് നമ്മുടെ വിശ്വാസമെന്ന് ആ വിശ്വാസമാണ് നമ്മൾ അവിടെയും വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ് ഫലിന്നാസി ഫീ ഹാദൽ മഖാമി മഖാലാതുൻ കസീറത്തുൻ ജിദ്ദൻ ലൈസ ഹാദാ മൗളിയ ബസ്തിഹാ ഞാനിതിങ്ങനെ ചുരുക്കി പറയാൻ കാരണം കഴിഞ്ഞ സീഡിയിൽ വിശദീകരിച്ചു പറഞ്ഞതാണ് ഈ സലഫു സാലിഹീങ്ങളുടെ മുൻഗാമികളായ മഹത്തുക്കളുടെ മാർഗമാണ് നമ്മളും അവലംബിക്കുന്നത്. ആരാണ് മഹത്തുക്കൾ? മാലിക്കിൻ വല്ലൗസാഴി വസ്സൗരി വല്ലൈസ് ബിൻ സഅദ് വശാഫിഇ വഅഹ്മദ വഇസ്ഹാഖ് ബിൻ റാഹവൈഹി വഗൈരിഹിം മിൻ ഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസാ. ശരിക്ക് പഠിച്ചു വെച്ചോ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് അല്ലാഹു ഇറങ്ങും, അല്ലാഹു വന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങും. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ യദ്, അല്ലാഹുവിന്റെ വിരല്, അല്ലാഹുവിന്റെ പാദം, അല്ലാഹു വരുന്നു, അല്ലാഹു അർശിൽ ഉപവിഷ്ടനാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ സൃഷ്ടികളെ പോലെയാണെന്ന് വിചാരിക്കാനേ പാടില്ല. ഈ കാര്യത്തിൽ മുജാഹിദുകൾക്കൊന്നും പുതിയത് പറയാനില്ല. മാലിക് ഇമാമ് പറഞ്ഞതല്ലാതെ, ഔസാഴി ഇമാമ് പറഞ്ഞതല്ലാതെ, സൗരി ഇമാമ് പറഞ്ഞതല്ലാതെ, ലൈസ് പറഞ്ഞതല്ലാതെ, ഷഫി ഇമാമ് പറഞ്ഞതല്ലാതെ, അഹമ്മദ് ബിൻ ഹംബൽ ഇമാമ് പറഞ്ഞതല്ലാതെ, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി പറഞ്ഞതല്ലാതെ അവർ മാത്രം പൂർവീകരും അതേപോലെ തന്നെ ആധുനികരുമായ ഇമാമീങ്ങളായ ആളുകളും മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ള അതേ വാദമാണ് നമ്മുടേതും. ശരിക്ക് പഠിച്ചു വെച്ചോ. മുജാഹിദുകളുടെ വാദം എന്താണെന്നോ, അള്ളാഹ്ക്ക് നമ്മെ പോലെ കൈയുണ്ടെന്നല്ല, നമ്മെ പോലെയുള്ള നമ്മൾ ഇറങ്ങും പോലെ ഇറങ്ങുമെന്നല്ല, നാം ഇരിക്കും പോലെ കസേരയിൽ ഇരിക്കുമെന്നല്ല, നമ്മെ പോലെ വിരലുണ്ട് എന്നല്ല, നമ്മെ പോലെ കണ്ണുണ്ട് എന്നല്ല, അങ്ങനെ വിശ്വസിക്കാനേ പാടില്ലല്ലോ, അങ്ങനെ വിശ്വസിക്കാനേ പാടില്ലല്ലോ. എന്താണ് പിന്നെ നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം ഷാഫി ഇമാമിന്റെ വിശ്വാസമാണ്, മാലിക് ഇമാമിന്റെ വിശ്വാസമാണ്, ഔസാഴി ഇമാമിന്റെ വിശ്വാസമാണ്, സൗരി ഇമാമിന്റെ വിശ്വാസമാണ്, അങ്ങനെ പല ഇമാമിയങ്ങളുടെയും വിശ്വാസമാണ്. എന്തേ അവരൊക്കെ വിശ്വസിച്ചത്? ശരിക്ക് ശ്രദ്ധിച്ചോ, എന്തേ അവർ വിശ്വസിച്ചത്? വഹുവ ഇംറാറുഹ കമാ ജാഅത്ത്, വന്നതുപോലെ നമ്മൾ വിശ്വസിക്കണം. യദുല്ലാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കണം. കമാ ജാഅത്ത്, വന്നതുപോലെ, ഇന്നല്ലാഹ യൻസിലു, അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കണം. മിൻ ഗൈരി തക്ഈഫിൻ വലാ തശ്ബീഹിൻ വലാ തഅ്തീൽ. അല്ലാഹ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കൈ എന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നതുപോലെ എന്ന് രൂപം പറയാൻ പാടില്ല, ഉപമിക്കാൻ പാടില്ല, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല, നിഷേധിക്കാനും പാടില്ല. അല്ലാഹുവിനെ പറ്റി അത് പറയുമ്പോ സൃഷ്ടികളെ പറ്റിയുള്ള ഒരു വിശേഷണത്തിന്റെ അണുവളവ് പോലും നമ്മുടെ മനസ്സിൽ ചിന്തിക്കാനും പാടില്ല. കാരണം അല്ലാഹുവിന്റെ ഒന്നും തന്നെ മറ്റൊരാളോട് തുലനപ്പെടുത്താൻ കഴിയില്ലല്ലോ. കാരണം ലൈസ കമിസിലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അതുകൊണ്ട് നാം വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു അവനെ പറ്റി എന്താണോ പറഞ്ഞിട്ടുള്ളത്
അത് അപ്പടി വിശ്വസിക്കുന്നു. ഇപ്പോഴും പേരോട് മുസ്ലിയാർ പറയുന്നില്ലേ മുജാഹിദിന് അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം മോശമാണ്, നമ്മെ പോലെ കൈയുണ്ടത്രേ, നമ്മെ പോലെ ഇറങ്ങുമത്രേ, നമ്മെ പോലെ മുജാഹിദിന്റെ അള്ളാഹു കസേരയിൽ ഇരുന്ന് ഞെരിപെരികൊള്ളുകയാണ്, നമ്മെ പോലെ ഫയലിറക്കി ഒപ്പിടാൻ വേണ്ടി ഇറങ്ങുകയാണ്, കയറുകയാണ്, ഇങ്ങനെ വയറുണ്ട്, അങ്ങനെ പലതുമൊക്കെ പറഞ്ഞ് കളിയാക്കുന്നില്ലേ സഹോദരന്മാരെ. എത്ര തവണ ആവർത്തിച്ചതാണ്, ഇനിയും പറയുന്നതിന് യാതൊരു വിരോധവുമില്ല. കൃത്യമായി തന്നെ പറയട്ടെ, അള്ളാഹു പറഞ്ഞതെന്താണോ അവന്റെ ഖുർആനിൽ എന്താണോ വന്നത് അതിന്റെ വ്യാഖ്യാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എന്താണോ പഠിപ്പിച്ചത് അല്ലയും റസൂലും പഠിപ്പിച്ചത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതിൽ നമ്മുടെ വകയായി നമ്മെ പോലെ എന്ന് പറയുന്നില്ല, ഒരു സൃഷ്ടിയെ പോലെ എന്നും പറയുന്നില്ല. അല്ലാഹു അവന് യോജിക്കുന്ന നിലക്ക് എല്ലാ സിഫത്തുകളും അവനുണ്ടെന്നാ പറയുന്നത്. ഇതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്, ഇതാണ് മാലിക്കി ഇമാം പറഞ്ഞത്, ഇതാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറഞ്ഞത്, ഇതാണ് ഷാഫി ഇമാം പറഞ്ഞത്. ഈ ഷാഫി ഇമാം പോലും ഇത് പറയുമ്പോ മുസ്ലിയാർ ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ ഈ ഹുസൈൻ സലഫി ഷാഫിമാമിനെ തള്ളിയില്ലേ, ഷാഫിമാമിനെ കാണാൻ വിവരമുള്ള ആളാണോ ഹുസൈൻ സലഫി എന്ന് ചോദിച്ചില്ലേ, നിങ്ങൾ ഷാഫിമാമിനെ തള്ളിയില്ലേ, ഷാഫിമാമിനെ കുറ്റപ്പെടുത്തിയില്ലേ എന്ന് നിങ്ങൾക്കത് ചോദിക്കാൻ എന്താ അർഹതയുള്ളത്? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏത് വാക്യങ്ങളെയാണ് നിങ്ങൾ സ്വീകരിച്ചത്? വിശ്വാസപരമായും കർമ്മപരമായും വിശ്വാസ രംഗത്ത് തന്നെയുള്ള തെളിവല്ലേ? ഷാഫിമാം പറഞ്ഞത് എന്താണ്? അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് എന്താണോ അതപ്പടി ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, പേരോട് ചോദിക്കലില്ലേ. അള്ളാഹു ഇറങ്ങുമെന്ന് പറയുമ്പോ പേരോട് പരിഹസിക്കാറില്ലേ, അമേരിക്കയിലെ രാത്രിയിലാണോ ഇറങ്ങുന്നത്, ഇന്ത്യൻ രാത്രിയിലാണോ ഇറങ്ങുന്നത്, മറ്റേതെങ്കിലും രാജ്യത്തിന്റെ രാത്രിയിലാണോ ഇറങ്ങുന്നത്, അള്ളാഹു ഇടത്തെ കയ്യിൽ പിടിച്ച ആകാശത്ത് അതിലേക്കാണോ ഇറങ്ങുന്നത്, ഇങ്ങനെയൊക്കെ പരിഹസിക്കലില്ലേ നിങ്ങൾ? എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, എങ്ങനെയെന്ന് പറയാതെ അള്ളാഹുവിന് യോജിക്കുന്ന നിലക്ക് ഒന്നിനോടും സാദൃശ്യപ്പെടുത്താതെ ഒന്നിനോട് ഉപമിക്കാതെ ഇമ്രാറുഹ കമാ ജാഅത്ത് വന്നതുപോലെ തന്നെ അതിനെ അങ്ങ് അംഗീകരിക്കുന്നു.